ഇന്ന് ഞാൻ വളരെ നാടൻ രീതിയിലുള്ള ഒരു ഏത്തവാഴയ്ക്ക മെഴുക്കുപുരട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഏത്തവാഴയ്ക്ക മെഴുക്കുപുരട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഏത്തയ്ക്ക മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള ഒരു നാല് ഏത്തവാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ചെറിയ ഏത്തവാഴയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിൻ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വാഴയ്ക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി വാഴയ്ക്ക നടുവേ പിളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നടുവേ പിളക്കുക. എന്നിട്ടിങ്ങനെ ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. വാഴയ്ക്കയുടെ കാറ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് എരിഞ്ഞിടുന്നത്. വാഴയ്ക്കെല്ലാം ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വാഴയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളി, ഒരു 4 വറ്റൽമുളക്. ഇത് വലിയ എരിവില്ലാത്ത വറ്റൽമുളകാണ് കേട്ടോ. ഇനി ഒരു 1/2 teaspoon കുരുമുളക്, മുഴുവൻ കുരുമുളക്. ഇത്രയും ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻ്റാലിയത്തിന് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 spoon എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ച് മിക്സില്ലേ, അത് ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. നമ്മൾ ചേർത്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആകട്ടെ. ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. എല്ലാം അവിടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/2 teaspoon ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടിക്കൊടുക്കാം. ഇത് മൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 to 6 minutes വരെ ഉണ്ടാവുള്ളൂ. ഏത്തവാഴയ്ക്ക് വേഗം വേകുന്നതല്ലേ, അതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇന്ന് വേവിച്ചെടുക്കാം. വാഴയ്ക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇപ്പം തന്നെ അടിയിൽ പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മിനിറ്റിലും നമ്മൾ ഇത് മൂടെ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്കിത് മൂടി വെക്കാം. വാഴയ്ക്ക നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കണ്ടില്ലേ, നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞു. ഇനി ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ശകലം ഉപ്പ് കുറവുണ്ടോ, ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 teaspoon ഉപ്പും കൂടെ ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റവ് ഓഫാക്കാം. ഇനി സ്റ്റവ് ഓഫാക്കി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. വാഴയ്ക്ക മെഴുക്കുപുരട്ടി ഞാൻ ഇതാ ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലായ നിഷാസ് റെസിപ്പി സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.